ചിത്രശലഭങ്ങൾ എപ്പോഴും അത്ഭുത കാഴ്ചകളാണ് ശലഭങ്ങളിലെ അത്ഭുത രൂപമാണ് നാഗശലഭം നാഗശലഭത്തെ നടക്കൽ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് രണ്ട് ചിറകുകളിലും മൂർഖൻ പാമ്പിൻ്റെ തലയോട് സാദൃശ്യമുള്ള രൂപങ്ങളാണിത് വിടർത്തിയ ചിറകിന് പത്ത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പം ഉണ്ടാകും ചുവപ്പ് കലർന്ന തവട്ടു നിറത്തിലുള്ള ചെറുകുകളിൽ പാമ്പിൻ്റെ കണ്ണുകൾ പോലുള്ള അടയാളങ്ങളുണ്ട് ഒറ്റ കണ്ടാൽ ഇരട്ടത്തലയുള്ള പാമ്പാണോ എന്നേ തോന്നുകയുള്ളൂ നാഗശലഭം എന്നറിയപ്പെടുന്ന ഇവർ കൂടുതലും ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെയാണ് കാണപ്പെടുന്നത് അതിനാൽ ഇവയ്ക്ക് ഒരു ദൈവിക പരിവേഷവുമുണ്ട് കാഴ്ചക്കാരിൽ കൗതുകം പടർത്തി നയനവിരുന്നൊരുക്കുന്നവരാണ് നിശാശലഭങ്ങൾ അറ്റ്ലസ്മൂത്ത് നിന്ന് വെളിപ്പെരുള്ള നിശാശലഭം രൂപഭംഗി കൊണ്ട് അത്ഭുതം പകരുന്ന ഒന്നാണ് വലിപ്പമേറെ ഈ ശലഭം ചിറകുവിരിക്കുമ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്ററിലധികം നീളമുണ്ട് മുഗൾ ഭാഗത്തെ ഇരുചിറകുകളുടെ അഗ്രഭാഗത്തിന് പാമ്പിന്റെ തലയുടെ രൂപസാദൃശ്യമുള്ളതിനാൽ ഇതിനെ നാഗശലഭം എന്നാണ് പൊതുവെ വിളിക്കുന്നത് ചിറകിന്റെ ഭാഗങ്ങളിൽ ത്രികോണാകൃതിയിലൂടെ അടയാളങ്ങളുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ രൂപസാദൃശ്യവേ സഹായിക്കുന്നുണ്ട് രാത്രി കാലത്തെത്തുന്ന ഈ വിരുന്നുകാരൻ ശരിക്കും പലപ്പോഴും അത്ഭുത കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ലാർവ ഘട്ടത്തിൽ മാത്രമാണ് ഇവയ്ക്ക് ആഹാരം കഴിക്കാനാവുക ഇലകളാണ് പ്രധാന ആഹാരം ലാർവ രൂപത്തിലുള്ള സമയത്ത് ശരീരത്തിൽ ശേഖരിച്ചു വെക്കുന്ന ആ ഭക്ഷണം ഉപയോഗിച്ചാണ് പൊതുവെ ഇവയുടെ ആ ജീവിതചക്രം ഇവ പൂർത്തിയാക്കുന്നത് വനപ്രദേശങ്ങളിലാണ് സാധാരണ കാണുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ഇവ നാട്ടിലും കാണപ്പെടാറുണ്ട് നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും ജീവിത ചക്രം ഒരുപോലെയാണ് എങ്കിലും ഇവ തമ്മിൽ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട് നിശാശലഭങ്ങൾ രാത്രിയിലാണ് ആക്റ്റീവ്

നിശാശലഭങ്ങളുടെ ശരീരത്തിലും സ്പർശനികളിലും പൂമ്പാറ്റകളുടേതിനേക്കാൾ കൂടുതൽ നനുത്ത രോമങ്ങൾ കാണപ്പെടാറുണ്ട് നിശാശലഭങ്ങൾ പൊതുവെ മങ്ങിയ തവിട്ട് കലർന്ന നിറങ്ങളിലാണ് കാണപ്പെടുക ശലഭങ്ങൾ അവയുടെ കാലിലുള്ള ടേസ്റ്റ് സെൻസേഴ്സ് വഴിയാണ് രുചി അറിയുന്നത് അവയുടെ ലാർവകൾക്ക് കഴിക്കാൻ പറ്റിയ ഇലകളിൽ മുട്ടയിടാൻ സഹായിക്കുന്നതും ഈ ടേസ്റ്റ് സെൻസേഴ്സ് ആണ് നിശാശലഭമായ അല്ല മൂത്ത് ഏഷ്യൻ നിത്യഹരിത വനങ്ങളിലാണ് പൊതുവെ കാണപ്പെടുക ഇതിന് തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് ചിറകുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ത്രികോണാകൃതിയിലുള്ള ഡിസൈനും ഈ രണ്ട് ചിറകുകളും വിരിച്ചു വെച്ചാൽ അതൊരു മനോഹര കാഴ്ച തന്നെയാണ് ഇവയുടെ പുഴു ജീവിതം എന്ന് പറയുന്നത് നാലാഴ്ചയോളം നീളുന്നതാണ് കൗതുകകരമായ ഒരു കാര്യം ലാർവയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന അറ്റ്ലസ് മൂത്തുകൾക്ക് വായ് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് പന്ത്രണ്ട് ദിവസത്തോളം നീളുന്ന ഇവരുടെ ശലഭ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവ ഭക്ഷണം കഴിക്കില്ല അത്രേ പുഴുവായിരിക്കുമ്പോൾ തന്നെ അവയുടെ ശലഭ ജീവിതത്തിന് ആവശ്യമായ അത്രയും ഊർജം ഇവയുടെ ഇലകൾ കഴിച്ച് ഇവ സംഭരിച്ചു വെക്കും വിരിഞ്ഞിറങ്ങിയ ശേഷം ഊർജ്ജനഷ്ടം ഒഴിവാക്കാൻ അധിക ദൂരം പറക്കാറില്ല ആൺ അറ്റ്ലസ് മൂത്തുകൾക്ക് തൂവലിനോട് സദൃശമായ ആന്റണിയാണ് ഉള്ളത് പെൺമൂത്തുകൾക്ക് നേർത്ത ആന്റിനയാണ് കാണപ്പെടുന്നത് പെൺ ശരീരത്തിലുള്ള പ്രത്യേക ഹോർമോൺ തിരിച്ചറിയാൻ ഈ തൂവൽ സഹായിക്കാറുണ്ട് തായ്വാനിലുള്ള ചില ലോക്കൽ കമ്മ്യൂണിറ്റികളിൽ മൂത്തായി പുറത്തു വന്ന ശേഷം അവശേഷിക്കുന്ന ഈ കൊക്കൂണിനെ പേഴ്സായി ചിലർ ഉപയോഗിക്കാറുണ്ട് പൂർണ്ണ വളർച്ച എത്തിയ മൂത്തുകളായിട്ടാണ് ഇവ വിരിഞ്ഞിറങ്ങുക ഇണ ചേർന്ന് മുട്ടയിടുക മാത്രമാണ് വെറും പന്ത്രണ്ട് ദിവസങ്ങളോളം ആയുസ് ഈ മൂത്തുകളുടെ ജീവിത ലക്ഷ്യം നമുക്ക് ചുറ്റുമുള്ള ചെറിയ ജീവിതങ്ങൾ ഇത് എത്ര വിചിത്രവും കൗതുകം നിറഞ്ഞതുമാണ് അല്ലേ ന്യൂസ് ഡെസ്ക്